ചെങ്ങന്നൂർ നഗരസഭയിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ വൈദ്യുതി കൂടി ലഭിക്കണം. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ് ജൈവ അജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റ് നിർമ്മിച്ചത്. മഴക്കാലത്ത് മാലിന്യ സംസ്കരണം കീറാമുട്ടിയാവുകയും പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളപ്പോഴും നിർമ്മാണം പൂർത്തിയാക്കിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലായിരുന്നു. IRTCയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത്. പ്രതിദിനം 500 കിലോ മാലിന്യം സംസ്കരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പ്ലാന്റ് പരിശോധിച്ചിരുന്നു. 50 ലക്ഷം രൂപയോളം പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവായി. 18 എയ്റോ കമ്പോസ്റ്റ് ബിന്നുകൾ ഉണ്ടെന്നതാണ് ഇതിന്റെ പ്രത്യേകത. 1800 ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത്. ഇതിൽ 900 ചതുരശ്ര അടിയിൽ പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. മാലിന്യം തരംതിരിക്കുന്നതിന് 250 ചതുരശ്ര അടിയിൽ മുറിയുണ്ട്. കൂടാതെ തൊഴിലാളികൾക്ക് ഡ്രസ്സിംഗ് റൂം, ശൗചാലയം, ഓഫീസ് മുറി എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്ലാന്റ് നിർമ്മാണം. പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ 6 മാസത്തോളം IRTCയുടെ സാങ്കേതിക വിദഗ്ധർ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് സഹായം നൽകാനുണ്ടാകും. നിലവിൽ നഗരസഭയ്ക്ക് പ്ലാന്റില്ലാത്തതിനാൽ മാലിന്യ സംസ്കരണം വെല്ലുവിളിയാണ്. ശബരിമല സീസൺ കാലത്ത് പ്രശ്നം രൂക്ഷമാവാറുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ വഴിയരികിൽ വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റുകളടക്കം അവ കൊണ്ടുപോയി തരംതിരിച്ച് പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കുകയും ഫുഡ് ഐറ്റങ്ങൾ വേർതിരിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ട് നല്ലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് അവിടെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നടപ്പാക്കി വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ മാലിന്യ സംസ്കരണം അവിടെ നടന്ന് അത് വീണ്ടും ഒരു വളമായി മാറി വില കുറഞ്ഞ രീതിയിൽ, ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷിക്ക് ആവശ്യമായിട്ട് അത് എടുക്കാവുന്നതുമാണ്. അങ്ങനെ ജനങ്ങൾക്കൊരു ഉപകാരപ്രദമായ രീതിയിൽ മാലിന്യത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശാസ്താംപുറം മാർക്കറ്റ് നവീകരണ പദ്ധതിയിലും മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. മാർക്കറ്റ് നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അതേസമയം ഖരമാലിന്യ പരിപാലന പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വൈദ്യുതി കണക്ഷൻ ശരിയാകാനുണ്ട്. ബെയിലിംഗ് മിഷൻ കൂടി സ്ഥാപിക്കാനുണ്ട്. ഇതെല്ലാം ശരിയാക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം 1 മാസത്തിനകം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അതിൻ്റെ അകത്ത് കറണ്ട് കണക്ഷന്റെ വിഷയമുണ്ട്. രണ്ടാമത് ഈ ബെയിലിംഗ് മെഷീന് അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷനോട് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആസർലി ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത 1 മാസത്തിനകം തുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് ബെയിലിംഗ് മെഷീൻ ഘടിപ്പിച്ചാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് ബെയിൽ ചെയ്ത് കട്ടിയാക്കി നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. കറണ്ട് കണക്ഷൻ ഈയോട് ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. മാലിന്യ പ്രശ്നം റെയിൽവേ വാർഡിൽ രൂക്ഷമാണ്. ഇതിന് പരിഹാരം അത്യാവശ്യമാണ്. നഗരസഭ ഇതിനായി നിർമ്മിച്ചിരിക്കുന്ന സംവിധാനവും കെട്ടിടവും എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണം. മാലിന്യം വളമാക്കുന്ന ഈ പ്രൊജക്ട് വിജയകരമായി നടപ്പാക്കണമെന്നാണ് ആവശ്യം. കെട്ടിടത്തിൽ പ്ലംബിംഗും വയറിംഗും നടത്തിയിട്ടില്ല. മാതൃകാ പ്രൊജക്റ്റായി മാറേണ്ടതാണിത്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭ കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ.